വക്കീൽ ഇവിടെ നിന്നാ ശരിയാവൂ. ഇവിടെ ആകെ ഒരു 50 മീറ്റർ ദൂരെ തന്റെ വീട്ടിലേക്കുള്ളൂ. ഈ പോസ്റ്റ്മാൻ ഏത് വഴി വന്നാലും നമുക്ക് പിടിക്കാം. എന്നാലും അത് ശരിയാവൂ? ഒരെന്നാലും ഇല്ല. എന്റെ എല്ലാ പണിയും മാറ്റി വെച്ചാൽ ഞാൻ തന്റെ കൂടെ വന്നിരിക്കുന്നത്. അതിന്റെ ഇടയിൽ എന്നാലും ഇത് നാരായണ വക്കീലെ? ആ അതെനിക്കറിയാലോ. അല്ല നിങ്ങൾ എന്താ ഇവിടെന്ന്? അത് ഈ നാരായണ വക്കീലിന് ഈ സ്ഥലം നല്ല ഇഷ്ടമായി. ഒരു നോട്ടമുണ്ടേ ഈ സ്ഥലോ? ആ അല്ല വക്കീലെ, അതിന് നിങ്ങൾ എപ്പോഴാണ് റിയൽ എസ്റ്റേറ്റ് പരിപാടി തുടങ്ങിയത്? വക്കീലെ, ഇവിടുത്തെ സ്ഥലക്കച്ചവടം കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനിയൻ പ്രകാശനാ. ആ മറ്റേ കേസിൽ ഞാനല്ലേ പുള്ളിക്ക് മധ്യസ്ഥം പറയാൻ വന്നത്. ആ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ഇവിടെ വെക്ക്, ഞാൻ ശരിയാക്കി തരാം. ഞാനിപ്പോ അവനെ വിളിക്കാം. ഞാൻ ശരിയാക്കി തരാമെന്ന്. ആ പ്രകാശ, നീ എവിടെയുണ്ട്? വീട്ടിലുണ്ടോ? ആ നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ വീടിന്റെ പുറകിലത്തെ പ്ലോട്ടില്ലേ, അങ്ങോട്ട് വാ, പെട്ടെന്ന് വാ. എടാ നീ വാടാ, ഞാൻ കാര്യം പറയാം. ആ പെട്ടെന്ന് വാ. ആ പിന്നെ നടന്നാൽ ഇതിൽ 10% കമ്മീഷൻ എനിക്കാ, കേട്ടല്ലോ. കളിച്ച് നിൽക്കാതെ വേഗം വാടാ. ആ ശരി, നീ വാ. വക്കീലെ, പ്രകാശൻ ഇപ്പൊ വരും, അവൻ സെറ്റാക്കി തരും. സന്തോഷം, താങ്ക് യു. ഒരു സുഹൃത്തിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ആ മോനേട്ടാ, ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാണല്ലോ അല്ലേ? ഏ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല, എനിക്കൊരാണെങ്കിലും കാണാനുണ്ട്. പിന്നെ ആരെ കാണാനുണ്ടെന്ന്? ആൾക്ക് നാളെ കാണാം, ഇങ്ങോട്ട് നടന്നേ. അയ്യോ അതല്ല, ഞാൻ വക്കീലിന്റെ വണ്ടിക്കല്ലേ, എന്റെ വണ്ടി അവിടെ ഓഫീസിൽ കിടക്കല്ലേ, അതെടുത്തിട്ടോ ഇങ്ങോട്ട് വരാൻ. ആ നിങ്ങൾക്ക് വണ്ടിയൊക്കെ നാളെ എടുക്കാം, ഒന്നില്ലെങ്കിൽ നിങ്ങളെ നാളെ ഞാൻ ഓഫീസിൽ വിട്ടോളൂ, അല്ലെ പ്രകാശം വിട്ടോളൂ. അത് കുഴപ്പമില്ല, ഞാൻ കൊണ്ടാക്കാം. ഒരു 10-15 മിനിറ്റ് അതിനകത്ത് ഞാൻ കൊണ്ടാക്കിയേക്കാം. എന്തേട്ടത്തി? ആ ചേട്ടനും വക്കീലൊക്കെ ഉണ്ടല്ലോ. ആ പ്രകാശം വന്നല്ലോ. പ്രകാശാ, വക്കീലിനെ ഈ സ്ഥലം വാങ്ങിക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. നീ എങ്ങനെയാന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ചെയ്തു കൊടുക്ക്. അത്രേ ഉള്ളൂ, അത് ഞാനായിട്ട് സ്ഥലം ഇഷ്ടപ്പെട്ടാ. ആ പെട്ടു പെട്ടു പെട്ടു. വക്കീലെ, പ്രകാശം കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്, സന്തോഷമായല്ലോ. എടാ നീ എന്റെ കമ്മീഷന്റെ കാര്യം മറക്കണ്ട. പ്രകാശന്റെ വാക്ക് പറഞ്ഞ വാക്കാണ്. ആ നിന്റെ വാക്ക്, അത് കാരണം പോലീസ് സ്റ്റേഷന്റെ അകം ഒന്ന് കാണാനുള്ള യോഗം ഉണ്ടായത്. അല്ല അതിനുശേഷം നന്നായി. ആ നന്നായ നിനക്ക് കൊള്ളാം. വക്കീലെ, മോനേട്ടനെ ഞാൻ കൊണ്ടുപോവാ. ഞാൻ കൊണ്ടുവരാന്നേ. സോറി വക്കീലെ, ഒന്നാമത് മോനേട്ടൻ വയ്യാത്തതാണ്, ഞാൻ കൊണ്ടുപോവാ. നടക്ക്. ഏട്ടത്തി ഏട്ടനെ കൊണ്ട് പൊക്കിയോ, വക്കീലിന്റെ ഞാനേറ്റ്. വാ മോനേട്ടാ, നടക്ക്. സ്ഥലം ഇഷ്ടപ്പെട്ടല്ല. പിന്നെ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലത്തെ വേറെയും പ്ലോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. വേണ്ട വേണ്ട, ഇത് മാത്രം മതി. അല്ല നമുക്ക് ഇത് ഇന്ന് തന്നെ ഓണർ പോയി കണ്ടാലോ. ഇന്ന് വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തിരക്കില്ല. ഇതൊന്നും വെച്ച് താമസിക്കാൻ പാടില്ല വക്കീലേ. ഇല്ല വക്കീല്, വണ്ടി എടുത്തേ, വണ്ടി എടുത്തേ, വക്കേറ വക്കീലേ. ഇവനെ കൊണ്ട് എന്റെ പൊന്നു വക്കീൽ, ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ. എനിക്കിപ്പോ വീടിന്റെ പുറത്ത് കാല് വെക്കാൻ പറ്റണല്ല. വക്കീൽ എങ്ങനെയെങ്കിലും ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആ മദനെന്നുള്ള ആ പോസ്റ്റ്മാനെ കണ്ടെന്ന് ഡീൽ ചെയ്യും. എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റൂല. ദേവി, ആ സോറി, അത് പറ്റിപ്പോയി. ആ ഇത് കുറച്ച് നേരത്തെ കാര്യമില്ലുള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ പൊന്നു വക്കീൽ ഇവിടെ ജീവൻ മരണ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തേ വെയിലത്ത് വന്ന് നിൽക്കുന്നത്? ആ ഓക്കെ, എത്തിയിട്ട് വിളിക്ക്. വക്കീല എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്ന്. ആ വക്കീൽ എവിടെയെങ്കിലും പോട്ടെ, അതിന് നിങ്ങളൊന്ന് വെയിൽ കൊള്ളണോ? ഒന്നാമത്തെ കിഡ്നി നിറയെ കല്ല, കയറി അകത്തിരിക്കാൻ നോക്ക്. എന്തോ നിന്ന് കുറുങ്ങുന്നത്, ഒരു ദിവസം 2-3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അത് കുടിക്കാം. ഞാൻ പോയി പിള്ളേരെ കൂട്ടിട്ട് വരാം, ഇവിടെ തന്നെ കാണുമല്ലോ. മുങ്ങരുത്. ആ എന്നാ കയറി അകത്തിരിക്ക. ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ അങ്ങോട്ട് വന്ന്. വൈഫ് കൂടി ഇല്ലേ, പുറത്തു പോയിരിക്കാൻ. ആ കുഴപ്പമില്ല, അത് തന്നോളൂ. അല്ല നേരിട്ട് കൊടുക്കണമെന്നാണ്. ഓ ആണല്ലേ. അല്ല വൈഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹം വരുന്നത് ഈ ഗവൺമെന്റ് ജോലി. അപ്പൊ അവള് വരുമ്പോ ഒരു സർപ്രൈസ് ആയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ ഒരു സന്തോഷം നേരിട്ട് കാണാമെന്ന്
വിചാരിച്ച് പറഞ്ഞാണ്. കുഴപ്പമില്ല. അല്ല, അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ലെന്നാണ്. ഓ, അങ്ങനെയാണ്. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, മദനം പ്രത്യേകം പറഞ്ഞാണ് ആവണി മേഡത്തിന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കണമെന്ന്. അല്ല, ഈ മദന് എന്നെ ആവണിനെ ശരിക്കൊക്കെ അറിയ. ഓ, അത് ശരി. മദൻ രാവിലെ പോസ്റ്റുമായിട്ട് ഇറങ്ങിയതാ. അമ്മയ്ക്ക് സുഖയിൽ നിന്ന് പറഞ്ഞൊരു കോള് വന്ന്, പിന്നെ ഇത് എന്നെ ഏൽപ്പിച്ചിട്ട് പുള്ളി നാട്ടിലേക്ക് പോയി. ഓ, മദനായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് കൈ തന്നാനെ. അവനറിയാ ഞാനും ആവണി എന്തോരം സന്തോഷിക്കുന്നു. അല്ല, മദനം വല്ലോ പറഞ്ഞാ ഇങ്ങനെ പ്രത്യേകിച്ച് എന്റെ കൈ കൊടുക്കരുതെന്നോ അവളുടെ കൈ തന്നെ കൊടുക്കാൻ പാടുള്ളൂ പറഞ്ഞു? അല്ല, അങ്ങനെ പറഞ്ഞില്ല. അല്ല മേഡം, ഇപ്പോഴെങ്ങനെ വരികയാണ്, ഞാൻ വേണം കുറച്ചു കൂടെ വെയിറ്റ് ചെയ്യാറ്. അയ്യോ, മാഡം പോരില്ല, മാഡം വരെ കുറച്ച് വൈകും. അതാണ് കുഴപ്പമില്ല, എന്റെ കൈ തന്നോക്കും. ആ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. സാർ, അത് ഇവിടെ ഒരു ഒപ്പിട്ടേക്കണേ. വക്കീലേ, ദൈവം എന്റെ കൂടെ ആണ്. ആവണിക്കറിയാവുന്ന പോസ്റ്റ്മാൻ ഇല്ലേ, അവൻ നാട്ടിൽ പോയി. ഇപ്പൊ വേറൊരു പോസ്റ്റ്മാൻ എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ട് തന്നു. ഇനി ആ മദനന്റെ കാര്യം മാത്രമേ ഉള്ളൂ, അത് വക്കീലൊന്ന് ഡീൽ ചെയ്ത് തരണം. ഓക്കെ അല്ലേ? ആ, പുറത്ത് അപ്പുറത്ത് വീട്ടിൽ നമ്മുടെ കറിയാച്ചൻ അല്ലേ, ആ വീട് അന്വേഷിച്ച് വന്നതാ, വഴിമാറി വന്നതാ. ശരി, എന്നാ കുടിക്ക്. എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ആ, കുറവുണ്ട്, കുറവുണ്ട്. പോസ്റ്റ്മാൻ ഇങ്ങോട്ട് വന്നായിരുന്നു മോനേട്ടാ? പോസ്റ്റ്മാനാ? ഏത് പോസ്റ്റ്മാൻ? ഇവിടെ ആരും വന്നില്ല. അല്ല, ഞങ്ങൾ ഇങ്ങ് കയറി വരുമ്പോ അതിലെ പോകുന്നുണ്ട്. അത് വഴിമാറി കയറി വന്നാളാ. നമ്മളെ അപ്പുറത്ത് വീട്ടിലെ പുള്ളിയിലേ, പുള്ളിയുടെ വീട് അന്വേഷിച്ചാ മാറിപ്പോയതാ. അമ്മയെന്ത് വിചാരിച്ചു? അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടോന്നാ? വലിയ ചോദ്യം ഒന്നും വേണ്ട, ഇതിനുള്ള മറുപടിയെ എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ നിനക്ക് തരാം. We are waiting, amma. ആ, മതി മതി, ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നല്ലോ രണ്ടാളും, പോയി യൂണിഫോം മാറ്റിയിട്. പിന്നെ അമ്മക്ക് ജോലി കിട്ടുമ്പോ നമുക്ക് നല്ല ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ കൊള്ളാം, പക്ഷെ പെട്ടെന്ന് വേണം, കാരണം അമ്മക്ക് കുറച്ചാണ് കൂടെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഡി, പോയി ഫ്രഷ് ആവാൻ നോക്ക്, എന്നിട്ട് വല്ലതും കഴിക്ക്. മോനേട്ടാ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ വല്ലതും വന്നായിരുന്നോ? ഇനി എനിക്ക് സർപ്രൈസ് തരാനുള്ള വല്ല പ്ലാനും ഉണ്ടോ? നിധി പിടിച്ചേ, പിടി. പക്ഷെ തലവേദന എടുത്തിട്ട് വരല്ല, ഒരു ചായ എടുത്തുണ്ടോ? എന്താ ഒരു പ്രശ്നമുണ്ട്? എടാ, നിനക്ക് എപ്പോ ഈ പ്രശ്നമില്ലാത്ത സമയമില്ലേ നിനക്ക്? ചേട്ടാ, അതല്ല നമ്മുടെ എയർപോർട്ടില്ലേ? എയർപോർട്ടോ? എന്താടാ, എന്താ പറഞ്ഞാ? അല്ല, നമ്മുടെ എയർപോർട്ടില്ലേ? എടാ, എയർപോർട്ടാ? എടാ, ചെറുതല്ലേ പിടി, ഇത് മേടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമ്മുടെ കയ്യിലില്ല. താഴെ അഞ്ചുവിന്റെ മോൻ കണ്ടപ്പോഴേ എനിക്ക് തോന്നി പുതിയത് വല്ല നീ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അയ്യോ, ഇതൊന്നല്ല, നമ്മുടെ എയർപോർട്ടിൽ പോണ വഴിയില്ലേ ഒരു പാർട്ടി സ്ഥലം കണ്ടിട്ട് നല്ലതാന്ന് പറഞ്ഞ് വേറെ ആരും എടുക്കാണ്ടി വേണ്ടി ആ ടോക്കൺ കൊടുത്ത്. നീ എന്തിനാണ് ഇതിനൊക്കെ കയറി ടോക്കൺ കൊടുക്കണേ? ആ സ്ഥലം മേടിക്കുന്നത് കൊണ്ട് ടോക്കൺ കൊടുക്കൂലേ? ചേട്ടാ, ഞാൻ ബുദ്ധിപരമായ ഒരു ഡീല് നടത്തിയതാ. അവര് ടോക്കൺ തരുമ്പോ എന്റെ ക്യാഷ് തിരിച്ചു കിട്ടൂലോ. പക്ഷെ ഇപ്പൊ അവർക്ക് ആ സ്ഥലം വേണ്ട. നന്നായിട്ടുണ്ട്, അഞ്ചുവിന്റെ സ്വർണ്ണം എടുത്ത് പണയം വെച്ചിട്ടായിരിക്കും ടോക്കൺ കൊടുത്തത് അല്ലേ? എടാ, നിനക്ക് എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും നീ പഠിക്കൂലേ? കുറച്ച് ദിവസം മുമ്പല്ല നിന്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് അവിടെ അടുത്തായിട്ട് പൊക്കിക്കെട്ടിക്കൊണ്ട് വന്നേക്കാണ്. ഇനി ഞാനില്ല നിന്റെ ഒരു ഈ പരിപാടിക്കൊന്നും. നീയായി, നിന്റെ ഭാര്യയായി, നിന്റെ കാര്യങ്ങളായി, നീ പോയി ചെയ്. ഇനി എന്നെ വിളിക്കാൻ നിൽക്കേണ്ട ഒരു ഇതിന്. അയ്യോ, ഏട്ടത്തി ഒന്നും ഏട്ടത്തിനെ വിളിക്കണ്ട. എന്തിനാ എന്നെ നോക്കണേ? ഞാനിതെങ്ങനെ ഡീല്? നീ ഒറ്റയ്ക്ക് ഇരുന്ന് ഡീല്. തന്നെത്താൻ ഉണ്ടാക്കി വെച്ച പ്രശ്നമല്ലേ, തന്നെത്താനെ ഡീൽ ചെയ്യാൻ നോക്ക്. അഞ്ചുവിന്റെ സ്വർണ്ണം. പ്രകാശ, ഇതിന് മുൻപേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, ഇത് കണക്കിനുള്ള പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വന്നാൽ ഇനി ഞാൻ നിന്റെ കൂടെ നിക്കത്തില്ലെന്ന്. ഏട്ടത്തി,
അഞ്ചു മോളെയും കൊണ്ട് വീട്ടിൽ പോവിനിയും എന്റെ കരച്ചിൽ ഇതുങ്ങൾ ഇനി കാണേണ്ടി വരും. നീ കരടാ, നീ ഇരുന്ന് മോങ്ങ, എനിക്ക് ഒരു പ്രശ്നവും. ഓരോ വള്ളിയായിട്ട് വന്ന് കേറിക്കോളും. ചേട്ടാ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയലേട്ടാ. എനിക്ക് കണ്ണിച്ചോരയില്ല, മിണ്ടിപ്പോര നീ. ചേട്ടത്തി പ്ലീസ്. ഒരു അനിയൻ ഇല്ലാത്തതിന്റെ വിഷമം എനിക്ക് തീർന്നാ നിന്നെ കിട്ടിയപ്പോഴാ. നീ ആണെങ്കിൽ വന്ന് വന്ന് ഭൂലോക ഊടായിപ്പായി തീർന്നിട്ടുണ്ട്. ഏട്ടത്തി, ഒരു അനിയൻ ഇങ്ങനെ പോയി നിങ്ങൾ ഉപേക്ഷിക്കോ? ഞാൻ എന്തെങ്കിലും നന്നാവും. നന്നാവും നന്നാവും, നിന്റെ കെട്ട് കഴിഞ്ഞാലെങ്കിലും നീ നന്നാവുന്നാ ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോ നീ അതിലും തറയായിട്ടുണ്ട്. ഏട്ടത്തി, പഴയ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയല്ലേ. ഒരു മണിക്കൂർ അഞ്ചു സമയം തന്നിട്ടുണ്ട്, അതിനുള്ളിൽ സ്വർണം എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവൾ മോളെയും കൊണ്ട് പോവും. എടാ പൊക്കോട്ടാ പൊക്കോട്ടാ കൊച്ചി, അതെങ്കിലും രക്ഷപ്പെടട്ടെ. ചേട്ടാ ആ കോട്ട ഇപ്പൊ അഞ്ചു പോവരുത്, അതല്ലേ നിനക്ക് വേണ്ടത്? ആ അതെ. അവളുടെ സ്വർണം നീ എപ്പോ എടുത്തു കൊടുക്കും? രണ്ടു ദിവസത്തേക്ക് കൊടുക്കോ? അല്ല രണ്ടാഴ്ച. രണ്ടാഴ്ചയോ? നീ ഒന്ന് പോയ പ്രകാശ, ഇതൊന്നും നടപടി ആവില്ല. ഇല്ല ഏട്ടത്തി, ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് സെറ്റാക്കാം. ഒരാഴ്ച എന്തെങ്കിലും ഒന്ന് ചെയ്യും. നീ ഇപ്പൊ പോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ല ശരിക്കും എന്ത് ചെയ്യും? പ്രകാശ, നീ ഇപ്പൊ താഴെ ചെന്ന് അഞ്ജുവിനോട് പറയണം അവളുടെ ആഭരണം രണ്ടാഴ്ച കഴിഞ്ഞ് എടുത്തു തരുമെന്ന്. അയ്യോ അത് പ്രശ്നം, രണ്ടാഴ്ച ഒന്നും പറ്റില്ല. പ്രശ്നം ആവട്ടെ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ ചെല്ല്, അത് ചെന്ന് പറ. ചെല്ലടാ. അതെങ്ങനെ? നീ ചെല്ല്, ബാക്കി ഞാൻ നോക്കാന്ന്. നീ അവരെ നന്നായിട്ട് പിരിക്കാനുള്ള പരിപാടിയിലാണ്. പ്രകാശനെ നിങ്ങളെക്കാളും വിശ്വാസം എന്നെയാ. ഓ സമ്മതിച്ചു. നിങ്ങൾ ഇത് എവിടെ പോന്ന്? ഞാൻ ബാത്റൂം പോണു. പ്രകാശിന്റെ പ്രശ്നം തീർത്തിട്ട് പോവാന്ന്. ഏ എനിക്ക് കിഡ്നി സ്റ്റോൺ ഉള്ളല്ലേ. ആ എന്നാ പോ. ആ അല്ല, ഒരു കാര്യം ചെയ്, ആ അഡ്രസ്സൊക്കെ ഇങ്ങ് ഊരിത്താ, കഴുകാനിടാ. ഏയ് നീ പറഞ്ഞ കറക്റ്റ്, നമുക്ക് പ്രകാശിന്റെ പ്രശ്നം ആദ്യം സോൾവ് ചെയ്യാം. സ്റ്റോൺ? ആ സ്റ്റോണൊക്കെ നമ്മുടെ കുടുംബമാണ് വലുത്, അത് നീ മറക്കരുത്. അപ്പൊ നമുക്ക് പ്രകാശിന്റെ പ്രശ്നം സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാം. അഞ്ജു, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയണ്ടേ? എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം അറിയണ്ട. എന്റെ പൈസ റെഡിയായോ ഇല്ലയോ? എനിക്ക് രണ്ടാഴ്ച സമയം വേണം. നിങ്ങൾ തന്ന സമയമൊക്കെ കഴിഞ്ഞു, ഇനി രണ്ടാഴ്ച ഒരു രണ്ട് മിനിറ്റ് പോലും തരില്ല. എനിക്കിനി നിന്നോടൊന്നും പറയാനില്ല. രണ്ടാഴ്ച എന്നാ ഞാൻ എന്റെ വീട്ടിൽ പോകും. ഒക്കോ രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ സ്വർണ്ണം എടുത്തു തരും. എന്നാ ഞാൻ ദേവുനെ വിളിച്ചോണ്ട് പോകും. വിളിച്ചോണ്ട് പോക്കോ. രണ്ടാഴ്ച. ദേവു ദേവു. എന്താ അഞ്ജു? ഒന്നുമില്ല ഏട്ടത്തി. മുഖം കണ്ടിട്ട് അത്ര പന്തി തോന്നില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രകാശ എന്താടാ? ആ ചെറിയൊരു പ്രശ്നം ഉണ്ട് ഏട്ടത്തി, അവള് വീട്ടിൽ പോവാം. അയ്യോ അഞ്ചു വീണ്ടും പിണങ്ങി പോവാണോ? അതെ ഏട്ടത്തി, ഞാൻ വീണ്ടും പിണങ്ങി പോവാ. അയ്യോ ഇവൻ വീണ്ടും വല്ല പ്രശ്നം ഉണ്ടാക്കി കാണുമല്ലേ. അയ്യോ ഇങ്ങനെ ഒരു മാറ്റമില്ല ഏട്ടത്തി, ഇതിന് മുമ്പേ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ വീട്ടിൽ പോയല്ലേ, അന്ന് നിങ്ങളെല്ലാരും കൂടി വന്ന് സംസാരിച്ചിട്ടില്ലേ ഞാൻ തിരിച്ചു വന്നത്. അന്ന് ഏട്ടത്തി എന്നോട് പറഞ്ഞതാ ഈ പ്രകാശ് ഏട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ എന്റെ കൂടെ നിക്കുന്ന അല്ലേ. ഓ അപ്പ ഇവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ വീട്ടിലേക്ക് ഇറങ്ങാൻ നിക്കുവായിരുന്നല്ലേ. അതെ ഏട്ടത്തി. അങ്ങനെയാണ് നീ പൊക്കോ അഞ്ചു. മോളെ ഞാൻ വിളിക്കാം. ദേവു മോളെ. ചേട്ടത്തി. നീ മിണ്ടായിരടാ. അല്ലേ അഞ്ജുവിനെ പോലത്തെ ഒരു പെങ്കച്ചിനും നീ അർഹിക്കുന്ന പോലും ഇല്ല. എന്താ വേണേ അമ്മ? മോളെ മോളെ അമ്മയുടെ കൂടെ പൊക്കോ. എങ്ങോട്ട് പോണു? അവളവളുടെ വീട്ടിൽ പോന്ന്, എന്നിട്ട് നീ അതിന് കൂട്ടുക. അവള് പോട്ടമ്മേ, അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ലേ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കുന്നത്. ദേവു മോളെ അമ്മയുടെ കൂടെ പൊക്കോ. ചെല്ലഞ്ചു. അല്ലേ എവന്റെ ഒന്നും കൂടെ ജീവിക്കാൻ കൊള്ളത്തില്ല. വാ മോളെ. ചേട്ടത്തി എന്ത് പണിയാ കണ്ട് അഞ്ചു പോയി? എടാ നോക്ക്, എനിക്കത് പുറകെ ഓടി ചെല്ലടാ. ഇതാണോടി നിന്റെ ഐഡിയ? ഐഡിയ ഒക്കെ ഇപ്പൊ വർക്ക്ഔട്ട് ആവും, നിങ്ങൾ നോക്കിയോ. എന്ത് നോക്കാനാണ്? കുടുംബം രണ്ടു വഴിക്കാൽ കളിയാണ്. എന്റെ അമ്മ അവൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോയതുപോലെ തിരിച്ചിങ് വരും. വന്നാ മതി. ആ നോക്കിയിരുന്നോ, ഇപ്പൊ വരും. അവളുടെ ഒരു ഐഡിയ കണ്ട ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ പ്രകാശ, ഇതെന്തിനു മാജിക്ക്? ഇതെങ്ങനെ സംഭവിച്ച്? അതൊക്കെ സംഭവിച്ച് അഞ്ജു അഞ്ജു നീ ഏട്ടത്തി പറയണ കേട്ടിട്ട് പോലെ. അല്ലേ തന്നെ ഞാൻ എന്തിനു പോണം? ഞാൻ പോവാൻ വേണ്ടി എന്തൊരു പ്രോത്സാഹനം ചേട്ടത്തിക്ക്. അങ്ങനെ ഇപ്പൊ പോണില്ല, ഞാൻ പോയിട്ട് വേണേലേ വീട് മൊത്തം അടക്കി ഭരിക്കാൻ. അവര് പറഞ്ഞത് കേട്ടാ പ്രകാശേട്ടാ, നീ പോയിക്കോ അഞ്ജു. പിന്നെ പ്രകാശേട്ട നന്നാവില്ല, അവരാണോ തീരുമാനിക്കുന്നത് പ്രകാശേട്ട നന്നാവോ നന്നാവില്ലയോ എന്ന്? ഞാൻ പോവില്ല. പോകുന്നില്ലേ? പോണോ വേണ്ടിയെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എനിക്കാരുടെ
ശുപാർശ ഒന്നും ആവശ്യമില്ല. പ്രകാശന് രണ്ടാഴ്ച വേണമെന്നല്ലേ പറഞ്ഞത്? അതെ അതെ, മാക്സിമം രണ്ടാഴ്ച. അതിനുള്ളിൽ എന്റെ ഫുൾ സ്വർണ്ണ എടുത്ത് അന്ന് സാരയില്ല പ്രകാശ്, കയ്യില് പൈസ ഉണ്ടാവുമ്പോ എടുത്തു തന്നാ മതി. ശരിക്കും ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്ത് മാജിക് ആണെന്ന്. അഞ്ജുനെ, ഞാൻ ഒരുപാട് കാലമായിട്ട് കാണുന്നതാ, അവളുടെ വീക്ക്നെസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ വീക്ക്നെസ് പറഞ്ഞു പറഞ്ഞേ എന്റെ മക്കളെ രണ്ട് വഴിക്കാക്കരുത് കേട്ടാ. അത് ഞാൻ ആലോചിക്കാതില്ല. നീ ആലോചിക്കും, നീ അതും അതിന്റെ അപ്പുറം ആലോചിക്കും. എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാ അതിക്കേറി തൂങ്ങിപ്പിടിക്കലല്ലേ നിന്റെ പണി. അയ്യോ തമാശയായിരുന്നാ, ഇതൊക്കെ ആദ്യമേ പറയണ്ടേ, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. അതെ, നിനക്കൊന്നും മനസ്സിലാവൂല, ഇവൾക്കൊന്നും മനസ്സിലാവൂല. ഇന്ന് വരെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അതെ അതെ, കേറി കേറി എങ്ങോട്ടായത്? എങ്ങോട്ട് എങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ. പിന്നെ മക്കളെ രണ്ടുപേരെ നിങ്ങൾ വഴിക്കാക്ക. മക്കളെ രണ്ടുപേരെ രണ്ട് വഴിക്കാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പുണ്ടോ? ആ കയ്യിലിരിപ്പ് നിങ്ങൾ വന്ന ശേഷമാണ്. നിങ്ങൾ കുളിക്കുന്നില്ലേ? എന്താ കുളിക്കണ്ടേ? ആ കുളിക്ക് ആ ഡ്രസ് കൂടി ഊരിത്താ, ഞാൻ കഴുകാനിടാ. ഈ പാൻസ് ഇപ്പൊ കഴുകണ്ട. എന്താ കഴുകണ്ടാത്ത? അത് ഞാൻ കഴുകിക്കോളാം. നിങ്ങളല്ലല്ലോ ഇവിടെ തുണി കഴുകാറ്. അല്ലെ ഇപ്പൊ കുഴപ്പമില്ല, ഞാനത് നോക്കിക്കോളാം, ഞാൻ അലങ്ങിക്കോളാം. നിങ്ങൾക്ക് എന്തോ ഒരു കള്ളത്തരുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പാൻറിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. നിങ്ങളുടെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് ഞാനും പോകുന്നുള്ളൂ. എന്നാ അവിടെ ഇരിക്കി, നീ എവിടെ പോകണ്ട? ആ ഇവിടെ ഇരിക്കുക, രണ്ടിലൊന്ന് എനിക്കും അറിയണമല്ലോ. കുറച്ച് അമർന്നിരിക്കി. ഓരോരോ വേഷം കെട്ടായിട്ട് ഇറങ്ങിക്കോളും. ഇവിടെ ആർക്കാ വേഷം കെട്ട്? നിങ്ങൾ വന്ന നേരം മുതൽ ഇട്ടോണ്ട് നടക്കുന്നല്ലേ ഇത്. ഇത് പിന്നെ ഈ ഒളിപ്പിച്ചു വെച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്തോ ഉള്ളത്? നീ എന്തൊക്കെ പ്രാന്താണ് ഈ പറയണത്? ഒളിപ്പിച്ചു വെച്ചോലും. പിടിച്ചോളാം. ഞാൻ പിടിച്ചോളാം. എന്നാലും അതല്ലല്ലോ. ഇതിനകത്ത് എന്തോ ഇരിക്കുന്നത്? നിങ്ങൾ എന്തോ മറക്കുന്നുണ്ട്, അതെന്തോ അന്ന് എനിക്ക് അറിയണം. എന്ത് മറക്കണേ? ഞാൻ ഒന്നും മറക്കണം. എനിക്ക് ഞാൻ നോക്കട്ടെ. എനിക്കൊരു മറവ്. നീ നോക്കണ്ട, ഞാൻ എന്ത് മറക്കാൻ. എനിക്ക് നല്ല ഓർമ്മ ഉണ്ടല്ലോ. നീ എന്തിനാ ഇങ്ങനെ എന്റെ പുറകെ കിടക്കണേ? നിങ്ങൾ എന്താ ഒളിച്ചു വെച്ചേക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനൊന്നും ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. കൊല്ലം കുറച്ചായി മോനാ, നിങ്ങളെ ഞാൻ കാണുന്നു. ഇതെന്താണെന്ന് അറിയാതെ നിങ്ങളെ ഞാൻ വിടത്തില്ല. അല്ലടാ, നീ ഓഫീസിൽ ഇട്ടൊന്ന് കൊറേ നേരായില്ലേ ഡ്രസ് എന്താ മാറ്റാത്ത? എന്റെ അമ്മ ഇത് തന്നെയാ ഞാനും പറഞ്ഞത്. ആ ഇത് പണ്ടേ മുതലുള്ള ശീലമാണ്, കൊച്ചിലേ തൊട്ട് സ്കൂളിൽ വിട്ട് വന്നിട്ട് ഈ യൂണിഫോം വിട്ട് ചറ ഇങ്ങനെ നടന്നോണ്ടിരിക്കും. മതി മതി, ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഡ്രസ് മാറണം, അത്രേ ഉള്ളൂ. ആ ഡ്രസ് മാറിയിട്ട് ഞാൻ വരാം. നീ പോയി ചായ എടുത്ത്. എവിടെ കയറി പോകുന്നത്? അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഡ്രസ് മാറണ്ട, ഞാനിവിടെ വന്നിട്ട് മാറിയാ മതി. ചെറിയ എന്തൊക്കെയാണ് ഈ കാണിക്കണത്? അവൻ പോയി ഡ്രസ് മാറിയിട്ട് വരട്ടെ. ആ പോവണ്ട, അത് പറയാ പോവണ്ട. ഇത് വല്ലാത്ത പിടിഭാഷയാണ് കേട്ടാ. അമ്മ ഇപ്പൊ എവിടെ പോകാമെന്നതാ? ഞാനൊന്ന് കാശിക്ക് പോണ, നീ വന്നിണ്ടാ? എന്നാ പോയേച്ചു വാ, ഇവിടുത്തെ പ്രശ്നമൊക്കെ ഞാൻ നോക്കിക്കോളൂ. എനിക്കറിയാടി നിന്റെ മനസ്സിലാതാന്ന്. അറിഞ്ഞ കണക്കായി പോയി. എന്താ എന്താ പ്രശ്നം? എടാ ഒന്നും പറയണ്ട, നിന്റെ ഏട്ടന് തുണി മാറാനുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിൽ ഇല്ല. എന്താണ് ഏട്ടത്തി ഇത്? പിന്നെ നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ കാര്യം പറയലല്ലേ എന്റെ പണി. ഒന്ന് പോടാ അവിടെ നിന്ന്. എന്നാ പിന്നെ അത് കാണണല്ലോ. അഞ്ചു ഏട്ടത്തിന്റെ പിടിച്ച് ഏട്ടൻ പോയി ഡ്രസ് മാറട്ടെ. ജീവന് കൊതിയിൽ ആരെങ്കിലും ഏടത്തി പിടിച്ചു വയ്ക്കാം പ്രകാശ്. എനിക്ക് ജീവനിൽ പേടിയില്ല. ഇറങ്ങിക്കൊണ്ടോട്ട്.
പ്രകാശം, മോഹനേട്ടനെങ്ങാനും മേലെ പോയി ഡ്രസ്സ് മാറ്റിട്ട് വന്നാണ്ടല്ലോ. പിന്നെ നീ എന്തേലും സഹായം ചോദിച്ച ഏട്ടത്തിന്ന് വന്ന് പറഞ്ഞു വന്നാ ഞാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നേരത്തെ തന്നെ ഇവള് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ നോക്കിയപ്പോ നിന്റെ ഏട്ടൻ വരെ നിന്നെ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ എന്റെ ഐഡിയ അവിടെ വർക്കൗട്ട് ആയത് മറക്കട്ടെ നീ. അത് അച്ഛൻ എന്റെ അടുത്ത് ആവശ്യമില്ലാതെ ചൂടാവാൻ വരല്ലേ. വാണിയമ്മേ, ഇനി വെള്ളച്ചനെ പിടിക്കണമെങ്കിൽ വിളിക്കണേ. എല്ലാ ഒന്നിനൊന്നും വെച്ചാ ഇനി മരിക്കുന്നവരെ ഞാൻ തുണി മാറുന്നില്ല. മാറണ്ട, അവിടെ ഇരുന്നോ. എന്റെ പേര് പല പ്രാവശ്യം ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളതാ. പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് ജോലി കിട്ടിയില്ല, പക്ഷെ കിട്ടും. എനിക്ക് ജോലി കിട്ടിയതും ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തതൊക്കെയാണ് സ്വപ്നം കണ്ടത്. മോനേട്ടാ,